സർവസ്വതന്ത്രവാദം ഒരു ട്രെൻഡായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ആരോടും ഉത്തരവാദിത്തം ഇല്ല, ആരോടും വിധേയത്വം ഇല്ല, എന്തും ചിന്തിക്കാം, എന്തും ചെയ്യാം. ഇപ്പോൾ ഇത്തരം അരാജകത്വത്തിലേക്ക് ചില ദൈവങ്ങൾ വിളിക്കാൻ തുടങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾ അങ്ങോട്ട് പോവുക എന്നത് ഒരു കാരണം. സ്വാതന്ത്ര്യം കിട്ടിയല്ലേ, ഇത്തരം ഫ്രീക്കന്മാരുടെ ദൈവമായി അവരോധിക്കപ്പെടുന്ന ആളാണല്ലോ നമ്മുടെ ജബ്ബാർ മാഷ്. അദ്ദേഹം ഈ അടുത്ത് ഖുർആനെതിരെ വലിയൊരു വെല്ലുവിളി നടത്തുകയുണ്ടായി. മറ്റൊന്നുമല്ല, ഖുർആനിലുള്ള കാര്യങ്ങൾ അതൊക്കെ അന്നത്തെ അറബികൾക്കൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. അല്ലാതെ സ്പെഷ്യലായിട്ട് അതിലൊന്നുമില്ല, വല്ലതുണ്ടെന്ന് തെളിയിച്ചാൽ ഞാനിതാ ഇസ്ലാമിലേക്ക് അങ്ങോട്ട് വരും എന്നൊക്കെ ഒരു ചലഞ്ചായിട്ട് അദ്ദേഹം പറയുകയുണ്ടായി. അതിനോട് പ്രതികരിച്ചുകൊണ്ട് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. പക്ഷേ അതിൽ കുറേ കാര്യങ്ങളിങ്ങനെ എണ്ണി എണ്ണി പറഞ്ഞതാണ്. വിശദമായി പറയാനുള്ള സമയം ഇല്ലാത്തതുകൊണ്ട് ചുരുക്കി പറഞ്ഞതായിരുന്നു. അങ്ങനെ പറയാനൊരു കാരണമുണ്ട്. ഞാൻ നേരത്തെ തന്നെ ആ വിഷയങ്ങളിൽ പലതിലും വീഡിയോ ഇറക്കിയിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് അവരെ ഈജിപ്തിലെ ഫറവമാർ അവർ സ്വയം ദൈവികത അവകാശപ്പെടുകയും അതുപോലെ അവർ വേറെ ദൈവങ്ങളെ ആരാധിക്കുകയും ചെയ്തിരുന്നു എന്നത് ഒന്നും ബൈബിളിലില്ലാത്ത കാര്യങ്ങളാണ്. പ്രത്യേകമായി പറയാനുള്ളൊരു കാര്യം, ഇദ്ദേഹം ഇങ്ങനെ പ്രചരിപ്പിച്ച് കൊണ്ടിരിക്കുന്ന ആളുകളെ കണ്ണിൽ പൊടിയിട്ട് കൊണ്ടിരിക്കുന്നത് ഈജിപ്ത് എന്ന് പറഞ്ഞാൽ അവിടെ ആ തൊട്ടടുത്തുള്ള ഒരു സ്ഥലമല്ലേ, അവിടെയൊക്കെ മുമ്പുണ്ടായിരുന്ന സംഭവങ്ങൾ അറിയാനൊക്കെ എന്തൊക്കെ മാർഗങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് ഈജിപ്തിൽ അന്ന് പരിസരത്ത് നടന്നിരുന്ന കാര്യത്തിനെ പറ്റിയല്ല പറയുന്നത്, മറിച്ച് ഒരു ഏകദേശം 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് സംഭവിച്ച, അതും സ്വന്തം നാട്ടിലല്ല ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ അപ്പുറത്തുള്ളൊരു നാട്ടിൽ സംഭവിച്ച ഒരു കാര്യം, ആ കാര്യത്തെക്കുറിച്ച് ഒരുപാട് വിഷയങ്ങൾ പറയുമ്പോൾ അതിലൊന്നുപോലും തെറ്റാതിരിക്കുകയും അതിൽ പലതും പുതിയ ഗവേഷണങ്ങളുടെ വെളിച്ചത്തിൽ തെളിയുകയും അങ്ങനെ തെളിഞ്ഞ കാര്യങ്ങൾ അത് ഇതിൻ്റെ പ്രാഥമികമായും പ്രധാനമായും സോഴ്സായ ബൈബിളുകളിൽ ഇല്ലാതിരിക്കുകയും ചെയ്യുന്നു. അവർക്ക് ഈ ബൈബിൾ എന്നൊക്കെ പറഞ്ഞാൽ അത് മോശയുടെയും അതുപോലെ തന്നെ യേശുവിൻ്റെയും ഒക്കെ ചരിത്രത്തിൽ കാലഘട്ടത്തിൽ ഉണ്ടായതായി അറിയപ്പെടുന്ന വിശ്വസിക്കപ്പെടുന്ന കാര്യങ്ങൾ പിൽക്കാലത്തുണ്ട് ആളുകൾ എഴുതിയതാണ്. ആ അസാത്തീറുകളാണ് അത്, അല്ലാതെ ദൈവം ഇറക്കിക്കൊടുത്ത അതേപോലുള്ള ഗ്രന്ഥമല്ലല്ലോ ബൈബിൾ. അത് ഇവർ പോലും വാദിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം യേശുവിൻ്റെ കുരിശ് ക്രൂശീകരണം മുതൽ ശേഷമുള്ള സംഭവങ്ങളൊക്കെ പറയുന്നുണ്ട്. യേശുവിന് നേരിട്ട് ഇറക്കിക്കൊടുത്ത ഗ്രന്ഥത്തിൽ അത് പറയുകയില്ലല്ലോ. അപ്പോൾ അതാണ് ഈ അസാത്തീർ എന്ന് പറഞ്ഞത്. അന്നത്തെ മുശരിക്കുകൾ സത്യനിഷേധികളായ ആളുകൾ അവർ പറഞ്ഞു ഇൻഹുവാ ഇല്ല അസാത്തീറുല്ലവലിൻ അസാത്തീറുല്ലവലിൻ എന്നൊക്കെ അവർ പറഞ്ഞത് എന്തുകൊണ്ടാണ്? ഇങ്ങനെയുള്ള അഹ്ലി കിതാബിൽ നിന്ന് കോപ്പിയടിച്ചുകൊണ്ട് അവരുടെ പഴങ്കഥകൾ അവരിൽ നിന്ന് കേട്ട കഥകൾ പറയുകയാണ് എന്നാണ്. അതിന് അവരുടെ കിതാബിലുള്ളതല്ലേ അവർക്ക് പറയാൻ പറ്റുകയുള്ളൂ. ഇങ്ങനെ ഒരു സോഴ്സിലും കാണുന്നില്ല, അന്നു ലഭ്യമായ ഒരു സോഴ്സിലും കാണുന്നില്ല എന്നാണ്. അങ്ങനെ കാണുന്നുണ്ടെങ്കിൽ അതാണ് മാഷ് ഉദ്ധരിക്കേണ്ടത്. ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ ചെയ്ത ഒരു വീഡിയോ ഇതിനോട് കൂടെ വെക്കുകയാണ്. നിങ്ങൾ കേൾക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. ഖുർആൻ വിസ്മയത്തെ കുറിച്ച് ചില എപ്പിസോഡുകൾ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ചരിത്രപരമായ ഖുർആൻ്റെ ആമാനുഷികത എന്ന് പറയുന്നത്. അതിൽ തന്നെ ഏറെ പ്രധാനപ്പെട്ടതാണ് ഈജിപ്തോളജിയുമായി ബന്ധപ്പെട്ടത്. ഈജിപ്തോളജിയുമായി ബന്ധപ്പെട്ട രണ്ട് പ്രധാനപ്പെട്ട വിസ്മയങ്ങൾ നമ്മൾ നേരത്തെ പങ്കുവച്ചു. മൂന്നാമതൊരു സംഭവം അതുമായി ബന്ധപ്പെട്ടത് തന്നെയാണ് ഇപ്പോൾ പറയുന്നത്. ഈജിപ്തിലെ രാജാക്കന്മാർ ദൈവങ്ങളാണ് എന്ന് അവകാശപ്പെട്ടിരുന്നു. ജനങ്ങൾ അവർ ദൈവങ്ങളാണ് എന്ന് വിശ്വസിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ബൈബിൾ എന്തെങ്കിലും പറയുന്നുണ്ടോ? ഫറോവ ദൈവികത അവകാശപ്പെട്ടതായി ബൈബിളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. എന്നാൽ വിശുദ്ധ ഖുർആൻ എടുത്ത് നോക്കുമ്പോൾ
നമുക്കത് കാണാൻ സാധിക്കുന്നു. നോക്കൂ നിങ്ങൾ, ശുദ്ധ ഖുർആനിൽ وقال فرعون يا أيها الملأ ما علمت لكم من إله غيري لئن اتخذت إلها غيري لأجعلنك من المسجونين نيو أرى ديو التسويل الرجال يعني إنه جيل لكم الله تريني أكالي نقول فعلا دائما مكان صادقكم أبو ദൈവികത വാദിച്ചിരുന്നു ഫറോവ എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. അതോടൊപ്പം തന്നെ വളരെ കൃത്യമായി പറഞ്ഞാൽ അവരുടെ കൂട്ടത്തിലുള്ള വലിയ ദൈവമായിരുന്നു എന്ന് പറഞ്ഞാൽ ഈ ദൈവത്തിന്റെ കീഴിൽ ചെറിയ ആ ദൈവത്തിന് ഉത്തരവിടാൻ മറ്റുള്ള ചില ചെറിയ ദൈവങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും മഹാദൈവം എന്ന് പറയുന്ന ഞാൻ മഹാദൈവമാകുന്നു എന്ന അവകാശവാദം ഫറോവ ഉന്നയിച്ചതായി നമുക്ക് ശുദ്ധ ഖുർആനിൽ കാണാൻ സാധിക്കും. മൂന്നാമതൊരു കാര്യം, ഈ പറയുന്ന വലിയ ദൈവമായ ഫറോവക്ക് അദ്ദേഹം ആരാധിച്ചിരുന്ന ദൈവങ്ങൾ ഉണ്ടായിരുന്നു എന്നതാണ്. അത് മറ്റൊരു തമാശയാണ്. അത് നമുക്ക് ഖുർആനിൽ നിന്ന് അവരുടെ നാട്ടിലെ ആളുകളുടെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഖുർആൻ പറയുന്നത് ഇങ്ങനെയാണ്, നിന്നെയും നിന്റെ ദൈവങ്ങളെയും എന്ന് പറയുന്നുണ്ട്. അപ്പോ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം, മൂന്ന് കാര്യങ്ങളാണ്. ഒന്ന്, ഫറോവ ദൈവമാണ് എന്ന് വാദിച്ചു. ദൈവമാണ് എന്ന് മാത്രമല്ല, ഞാൻ ഏറ്റവും വലിയ ദൈവമാണ് എന്ന് തന്നെ അവകാശവാദം ഉന്നയിച്ചിരുന്നു. എന്നാൽ ഫറോവക്കും ദൈവങ്ങളുണ്ടായിരുന്നു. ഇങ്ങനെയുള്ള മൂന്ന് കാര്യങ്ങൾ ഖുർആനിൽ നിന്ന് മനസ്സിലാവുന്നു. എന്നാൽ പുതിയ ചരിത്രം അത് ശരിവെക്കുന്നുണ്ടോ എന്നാണ് നമുക്ക് അന്വേഷിക്കേണ്ടത്. ബൈബിളിൽ അതുമായി ബന്ധപ്പെട്ട യാതൊരു വിവരണവും ഇല്ല. അതുകൊണ്ട് ബൈബിളിൽ നിന്ന് കോപ്പി അടിച്ചതാണ് എന്ന വാദയുടെ തകരുകയാണ്. ഫറോവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ബൈബിളിൽ നോക്കി പറയുകയാണ് എന്നാണല്ലോ ചില ക്രിസ്ത്യൻ മിഷണറിമാരും അവരെ പിൻപറ്റിക്കൊണ്ട് മറ്റു ചില യുക്തിവാദികൾ എന്ന് സ്വയം അവകാശപ്പെടുന്ന യുക്തന്മാർ, ഭൗതികവാദികൾ അവരും വാദിക്കുന്നത്. എന്നാൽ പുതിയ ചരിത്രാന്വേഷണം നമ്മൾ നടത്തുമ്പോൾ എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്കയിൽ പറയുന്നത് നോക്കൂ, ദ ഈജിപ്ഷ്യൻസ് ബിലീവ് ദ ഫറോ ടു ബി എ ഗോഡ്. ഈ ഈജിപ്ഷ്യൻ അവർ വിശ്വസിച്ചിരുന്നത് ഫറോവ ദൈവമാണ് എന്നായിരുന്നു. മാത്രമല്ല, നെൽസൺസ് ഇല്ലസ്ട്രേറ്റഡ് ഡിക്ഷണറി, ബൈബിൾ ഡിക്ഷണറിയിൽ തന്നെ ഇക്കാര്യം വളരെ വ്യക്തമായി പറയുന്നുണ്ട്. The Egyptians believed that he was a god and the keys to the nation's relations to the cosmic gods എന്ന് പറയുന്നുണ്ട്. അപ്പോ ബൈബിൾ ഡിക്ഷണറിയിലും ബ്രിട്ടാനിക്ക എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്കയിലും ഒക്കെ അദ്ദേഹം ദൈവമാണെന്ന് വാദിച്ചിരുന്നതായും ആളുകൾ അങ്ങനെ വിശ്വസിച്ചിരുന്നതായും വിവരിക്കുന്നുണ്ട്. എന്ന് മാത്രമല്ല, ഹീറോഗ്ലിഫ് പഠനങ്ങളൊക്കെ പുരോഗമിച്ചപ്പോൾ അതേക്കുറിച്ചുള്ള ധാരാളം പുതിയ അറിവുകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇദ്ദേഹം തന്നെ വിശ്വസിച്ചിരുന്ന ദൈവങ്ങളും അവയുടെ പാഠങ്ങളും ഒക്കെ നമുക്ക് പുതിയ ഹീറോഗ്ലിഫ് പഠനങ്ങളിൽ നിന്ന് വളരെ വ്യക്തമാണ്. സാമി ആമിരിയുടെ നുബുവാത്ത് എന്ന ഗ്രന്ഥത്തിലും മുസ്തഫ മെഹ്റാന്റെ ദിറാസത്ത് താരിഖിയ ഖുർആൻ കരീം എന്ന ഗ്രന്ഥങ്ങളിലൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് വിശദമായ പഠനങ്ങൾ നൽകിയിട്ടുണ്ട്. ഫറോവ നാല് ദൈവങ്ങളെ ആരാധിച്ചിരുന്നു. ആമുൻ, റ, ഖത്താഹ്, സൂത്തഹ് ഇങ്ങനെ നാല് ദൈവങ്ങളെ ആരാധിച്ചിരുന്നതായി നമുക്ക് ചരിത്ര പഠനങ്ങളിൽ നിന്ന് മനസ്സിലാവുന്നു. അപ്പോ ഈ മൂന്ന് കാര്യവും
മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി എന്നതാണ് എൻ്റെ ചോദ്യം. ബൈബിളിൽ നിന്നിട്ടാൽ യാതൊരു കുഴപ്പമില്ല, കാരണം ബൈബിളിൽ അങ്ങനെ സംഗതിയില്ല. ഇപ്പൊ പുതിയ ഹീറോഗ്ലിഫ് പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ അതിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മുടെ ചരിത്രവും എൻസൈക്ലോപ്പീഡിയകളും ഒക്കെ ഇക്കാര്യം വളരെ വ്യക്തമായി പറയുകയും ചെയ്യുന്നു. അപ്പോ നമ്മുടെ മുമ്പിൽ ഒരു ചോദ്യം അവശേഷിക്കുകയാണ്, എങ്ങനെയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇക്കാര്യം മനസ്സിലായത്? അതിന് മറ്റൊരു മറുപടിയും ഇല്ല. യാസീൻ വൽ ഖുർആനിൽ ഹകീം ഇന്നക ലമിനൽ മുർസലീൻ അലാ സിറാത്തിൽ മുസ്തഖീം. ഈ വിശുദ്ധ ഖുർആൻ തന്നെയാണ് സത്യം. അങ്ങ് മുർസലുകളിൽപ്പെട്ട ആളാണ്. ഖുർആൻ വെച്ച് നോക്കുമ്പോൾ അന്നത്തെ സാഹചര്യത്തിൽ ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റാത്തൊരു കാര്യം. കാരണം ഫറോവയുടെ ചരിത്രം ഈ ബൈബിളിന്റെ ആളുകൾ എഴുതുന്നത് തന്നെ ഖുർആന്റെ എത്രയോ മുമ്പാണ്. അന്ന് പോലും അവർക്ക് ചരിത്രത്തിലൂടെ കേട്ടറിവോ അറിവില്ലാത്ത അല്ലെങ്കിൽ പുസ്തകങ്ങളിലൂടെ മനസ്സിലാക്കിയിട്ടില്ലാത്ത കാര്യമാണ്. പിന്നീട് കുറെ വർഷങ്ങൾക്ക് ശേഷം, 1600 വർഷങ്ങൾക്ക് ശേഷം വിശുദ്ധ ഖുർആൻ പറയുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇത് ഖുർആൻ ദൈവികമാണ് എന്നതിൻ്റെ വ്യക്തമായ ഒരു തെളിവായി നമുക്ക് ബോധ്യപ്പെടുന്നു. ഇൻഷാ അള്ളാ പിന്നീട് കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.